ിക്കുന്ന സത്യമെന്ന ഈ സന്ദേശ സംപ്രേഷണ പരിപാടിയിലേക്ക് ഭോതാക്കളായ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രാർത്ഥനയുടെ അതമ്യമായ ശക്തിയെ സംബന്ധിച്ചാണ് പ്രാർത്ഥനയുടെ അനന്തമായ ശക്തി ഫിലിപ്പിക്ക ലേഖനം നാലാമധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ ആമുഖമായിട്ട് ഞാൻ വായിക്കാൻ തണം ആഗ്രഹിക്കുക ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രയേ വേണ്ടത് എന്നാൽ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുമെങ്കിൽ കാക്കും ഈ തിരുവനന്തപുരഭാഗത്ത് അപ്പോ സ്വന്തോസ് ഓർപ്പിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക എത്രയോ വേണ്ടത് പലപ്പോഴും നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പതിനഞ്ച് പതിനഞ്ചിനെ ചൊല്ലിയും നാം വിചാരപ്പെടുന്നു നാം ഭാരപ്പെടുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയാൽ അപേക്ഷിക്കുക അത്ര വേണ്ടത് എന്താണ് പ്രാർത്ഥന ഒരു സുഹൃത്തിനോടെന്ന പോലെ ദൈവത്തോട് ഹൃദയത്തെ തുറക്കുന്നതാണ് പ്രാർത്ഥന ദൈവമായിട്ടുള്ളതായ സംസർഗമാണ് പ്രാർത്ഥന സൗന്ദര്യ അഡ്വന്റിസ്റ്റ് വിശ്വാസികളുടെ ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തില് പ്രാർത്ഥന വളരെ വിരളമായിട്ട് കാണപ്പെടുന്നു എന്നാണ് പഠനം തെളിയിക്കുന്നത് നാം എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ എത്രമാത്രം നാം ദൈവമായിട്ട് സംസർഗം ചെയ്യുന്നു അത്രമാത്രം നാം ദൈവത്തെ പോലെ ആയിത്തീരും ദൈവ സ്വഭാവത്തിന് അനുരൂപരായിത്തീരുമെന്നാണ് പ്രവചനാത്മരേഖയിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രാർത്ഥന ശക്തിയാണ് പ്രെയർ ഈസ് പവർ അനന്തമായ സാധ്യതകളാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് സംജാതമാകുന്നത് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന അത് അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ഒരനുഭവമാണ് ഓരോ ദൈവ പൈതലും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമായി ദൈവവുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ് നാം ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ അഭാവം ആത്മീയമായ പരാജയത്തിലേക്കും ആത്മീയമായ ബലഹീന അവസ്ഥയിലേക്കും നമ്മെ നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കഥാവായ യേശു കൃത്യ ഭൂമിയിലായിരുന്നപ്പോൾ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൻ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥനയിൽ എൻ്റെ സ്വർഗീയ പിതാവുമായിട്ട് സമയം ചെലവഴിച്ചതായിട്ട് വർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തനായ ക്രിസ്തു പാപരഹിതനായ രക്ഷകൻ നിരന്തരമായി ദൃഗസ്ഥനായ പിതാവുമായിട്ട് സംസർഗം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അതിലൂടെ ശക്തി ശക്തിയാർജിക്കുകയും ചെയ്തു എന്ന് നാം തിരുവനന്തപുരത്ത് നിന്ന് മനസ്സിലാക്കുന്നു പല രാത്രികളിലും ഒരു രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുക പതിവായിരുന്നു അതുപോലെ തന്നെ ശുശ്രൂഷ അവസാനിച്ച അവസാനിക്കുന്ന സമയത്ത് എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം എൻ്റെ ശിഷ്യന്മാരെയും എന്നെ കേൾക്കുന്നതായ ശ്രോതാക്കളെയെല്ലാം പറഞ്ഞയച്ച ശേഷം താൻ മലമുകളിലേക്ക് വാങ്ങിപ്പോയി ദീർഘസമയം പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചതായിട്ട് നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട് പാപരീഹനായകർ സാവായ യേശു ക്രിസ്തുവിന് അത്രമാത്രം പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ് പ്രാർത്ഥനയിലൂടെയാണ് തനിക്ക് ശക്തി ലഭിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയെങ്കിൽ എത്രമാത്രം പാപികളും ദോഷികളുമായിരിക്കുന്നതായ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായ ശക്തി ലഭ്യമാവുകയുള്ളൂ പ്രാർത്ഥനയിലൂടെ ലഭിച്ചതായ ഉത്തരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് അനന്തരഫലമായിട്ട് ലഭിച്ചതായ ആ ഉത്തരത്തെ സംബന്ധിച്ച് ഒരു സംഭവ കഥ പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുക എം ആർ ഐ സ്കാനർ എന്ന ഉപകരണം ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് വളരെ പ്രയോജനം ചെയ്തതായ ഒരു കാര്യമാണ് മനുഷ്യ വംശത്തിന് രോഗനിർണയത്തിന് ഏറ്റവും ഉപോത്ബലകമായ ഒരു ഉപകരണമാണ് എം ആർ ഐ സ്കാനർ എം ആർ ഐ സ്കാനർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് റെസ്പോണ്ടൻസ് ഇമേജിംഗ് അത് കണ്ടുപിടിച്ചത് ഡോക്ടർ റേമൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുകയും കേട്ടതായ ദൂത് തൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും തൻ്റെ ജീവിതത്തെ കഥാവായി യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു ആ തൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരുന്നു അത് അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തു തൻ്റെ ജീവിതത്തിൽ കർത്താവ് യേശുക്രി തന്നെ എങ്ങോട്ട് നയിക്കുന്നുവോ എന്ത് തന്നെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു അത് താൻ ചെയ്യും കർത്താവ് നടത്തുന്നിടത്ത് ഞാൻ പോകും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിദ്യാർത്ഥികളും കഠിനമായ പ്രയത്നത്തിലൂടെ അവരുടെ ആ ഒരു സ്കാനർ എം ആർ ഐ സ്കാനർ എന്നതായ ഉപകരണം കണ്ടുപിടിക്കുവാനൊക്കെ എണ്ണം ഉള്ളതായ യത്നത്തിൽ ഏർപ്പെടുകയുണ്ടായി അവർ ഏഴ് ആഴ്ചയിൽ ഏഴ് ദിവസം ദിവസം പതിനാറ് മണിക്കൂർ വീതം അശ്രാന്ത പരിശ്രമം ചെയ്യുകയുണ്ടായി എന്നാൽ ഈ യന്ത്രം കണ്ടുപിടിക്കുവാൻ തൊക്കെ വണ്ണം ദശലക്ഷക്കണക്കിന് ഡോളർ ആവശ്യമാണ് എങ്ങനെ ഇതിന് ഇതിന് പരിഹാരം കാണുവാൻതൊക്കെ വണ്ണം സാധിക്കും എങ്ങനെ ഈ വിലപിടിച്ചതായ യന്ത്രം നിർമ്മിക്കുവാൻതൊക്കെ ഒണ്ണം സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടെ മനുഷ്യവർഗത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ആധുനിക ചികിത്സാ രംഗത്ത് അനേക രോഗികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായ ആ ഉപകരണം കണ്ടുപിടിക്കുവാനൊക്കെ വണ്ണം എങ്ങനെ സാധിക്കുമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനൊക്കെ വണ്ണം തുടങ്ങി എൻ്റെ ഭാര്യയോടും അമ്മയോടും ഈ ആവശ്യത്തെ സംബന്ധിച്ച് താൻ ഏർപ്പെട്ടിരിക്കുന്നതായ ഈ ദൗത്യത്തെ സംബന്ധിച്ച് അതിനാവശ്യമായിരിക്കുന്നതായ ദശലക്ഷക്കണക്കിന് ഡോളറുകളെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി അപ്പോൾ തൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും അദ്ദേഹത്തോട് പറഞ്ഞത് അതിനെക്കുറിച്ച് അത് ഭാരപ്പെടേണ്ട ഞങ്ങൾ നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ദൈവം നിന്റെ പ്രയത്നത്തെ അനുഗ്രഹിക്കും എന്ന് തന്നോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തൻ്റെ ആ ഗവേഷണം പൂർത്തിയാക്കുവാനും എം ആർ ഐ സ്കാനർ എന്ന ആ ഉപകരണം കണ്ടുപിടിക്കുവാൻ എണ്ണം സാധിച്ചു അദ്ദേഹം പിന്നീട് അതിനെ സംബന്ധിച്ച് സാക്ഷ്യം തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി തുടക്കം മുതൽ ഈ ഗവേഷണത്തിനുടനീളം ഈ പ്രത്യേക ഉപകരണം കണ്ടുപിടിക്കുന്നതുവരെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നു ദൈവ നടസിപ്പുണ്ടായിരുന്നു എനിക്ക് അനുഭവവേദ്യമാകുവാൻ കഴിഞ്ഞു എന്നദ്ദേഹം സാക്ഷ്യം പറയുകയുണ്ടായി എന്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പൂർണ്ണമായ കർത്താവിൽ തന്നെ തന്നെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടിയിട്ട് അനേക മനുഷ്യ മനുഷ്യരുടെ രോഗനിർണയത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ഉപകരണം കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം സാധിച്ചത് പ്രാർത്ഥന മുഖാന്തരമാണ് പ്രാർത്ഥനയാണ് അതിന് ഏറ്റവും ബോൽബലകമായത് പ്രാർത്ഥനയുടെ ശക്തിയാണ് അനേക മനുഷ്യർക്ക് അനുഗ്രഹമായി തീരുന്ന തീരുന്ന ഈ ഉപകരണം കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് എന്ന് അദ്ദേഹം സാക്ഷ്യം പറയുകയുണ്ടായി നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഇതിന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് നാം എത്രമാത്രം ദൈവമായിട്ട് സമയം ചെലവഴിക്കുന്നു അത്രമാത്രം നമുക്ക് ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കും കഥമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉറച്ച നിലവിളിയോടും അരച്ചിലോടും കൂടെ പ്രാർത്ഥിച്ചു എന്ന് എബ്രായ ലേഖനം അഞ്ചാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ തന്നെ കൊണ്ടും സാധിക്കും ഉറച്ച നിലവിളിയോടുകൂടെ കറച്ചിലോടുകൂടെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നാണ് നാം തീരുമാനത്തിൽ വായിക്കുന്നത് അന്ത്യകാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത് എവിടെ നോക്കിയാലും കലാപവും അക്രമവും അസമാധാനപരമായ അന്തരീക്ഷവുമാണ് നമുക്ക് കാണുവാനൊക്കെ കൊണ്ടും സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പലവിധമാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പല വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നാം നേരിടുമ്പോൾ നാം പലപ്പോഴും മാനുഷികമായ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തത്രപ്പെടാറുണ്ട് പല കേന്ദ്രങ്ങളിലേക്കും പല മനുഷ്യരിലേക്കും നമ്മൾ ഓടിപ്പോകാറുണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ വിഷമങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വളരെയധികം വ്യാകുലപ്പെട്ട് നമ്മൾ പരിഭ്രാന്തിയായി പരിഭ്രാന്തിരായിട്ട് ഓടി നടക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയിൽ നാം കടന്നു ചെല്ലാറുണ്ടോ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ ഫലമേൽപ്പിക്കുക എത്ര വേണ്ടത് എന്നാണ് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ സമർപ്പിക്കുകയാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് പ്രാർത്ഥനയിലൂടെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി തീർന്നിട്ടുണ്ട് മാരകമായ രോഗങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട് മറ്റൊരു മിഷണറിയുടെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരുവാൻ തക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഫ്രാൻസിസ് സ്റ്റീഫർ എന്ന മിഷണറി പര്യടനം കഴിഞ്ഞ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ് വിമാനം അർദ്ധരാത്രിയിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് നാലെഞ്ചിനുകളുള്ളതായ വലിയ വിമാനമാണ് വിമാനം എങ്ങനെ ഈ സമുദ്രത്തിൻ്റെ ഉയര ഉയരത്തിൽ അറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു യന്ത്രം ഒരു എഞ്ചിന് പെട്ടെന്ന് നിലച്ചു ഒരു എഞ്ചിൻ പ്രവർത്തിക്കാതെയായി അതത് വാസ്തവത്തിൽ ആ വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാവർക്കും അനുഭവപ്പെട്ടു ഫ്രാൻസിസ് ശ്രീഫറും അത് മനസ്സിലാക്കി എയർ ഹോസ്റ്റസിനെ വിളിച്ചിട്ട് ഇപ്രകാരം ചോദിച്ചു എന്താണ് വിമാനത്തിന് സംഭവിച്ചത് യന്ത്രത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എപ്പോഴും നിങ്ങൾക്കിതേ പറയാനുള്ളൂ നിങ്ങൾ സമാധാനമായി അവിടെ ഇരിക്കുക ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കും വീണ്ടും പൈലറ്റ് ഹോക്കിറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞു വി ആർ ഇൻ ഡേഞ്ചർ നാം അപായത്തിലാണ് എല്ലാവരും അവരുടെ സീറ്റ് ബെൽറ്റ് മുറുക്കിക്കൊള്ളുക എമർജൻസി ലാൻഡിങ് വേണ്ടി വരും വിമാനത്തിൻ്റെ ഒരു യന്ത്രം നിശ്ചലമായിരിക്കുകയാണ് ഫ്രാൻസിസ് ഷീഫർ എൻ്റെ കോട്ട് ഊരിയ ശേഷം മുട്ടിന്മേൽ നിന്നോ പ്രാർത്ഥിക്കുവാൻ തൊക്കെ വേണം തുടങ്ങി ആ ദൈവത്തോട് താൻ അപ അകപ്പെട്ടിരിക്കുന്നതായ അപകടത്തെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ഈ വിമാനം ഇതാ എത്രയും വേഗം താഴ്ചയിലേക്ക് പതിക്കുവാൻ പോകുന്നു അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് ഈ വിമാനം പതിക്കുവാൻ തൊക്കെ പോവുകയാണ് അതുകൊണ്ട് ഈ വിമാനത്തിൽ സഞ്ചരിക്കുന്ന എന്നെയും ഈ എൻ്റെ സഹയാത്രികരെയും യാതൊരാപത്തും കൂടാതെ അവിടുന്ന് രക്ഷിക്കണമേ എന്നദ്ദേഹം പ്രാർത്ഥിച്ചു എന്നിട്ട് എഴുന്നേറ്റ് സീറ്റിലിരുന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു റേഡിയോ സന്ദേശം വഴി തൻ്റെ ഭാര്യയും മക്കളുമെല്ലാം ഈ വാർത്ത അറിഞ്ഞ് അവരും ദൈവത്തോടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് തന്നെ നിശ്ചലമായ യന്ത്രം വീണ്ടും പ്രവർത്തിക്കുവാനൊക്കെ വേണം തുടങ്ങി ആശ്ചര്യമെന്ന് പറയട്ടെ പൈലറ്റിൻ്റെ അനൗൺസ്മെൻ്റ് വീണ്ടും ഉണ്ടായി ആരും ഭയപ്പെടേണ്ട എൻജിൻ വീണ്ടും പ്രവർത്തന പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് അല്ലെങ്കിൽ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് എങ്ങനെ വിശദീകരിക്കണം എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് വിശദീകരിക്കാനാവില്ല എന്ന് പൈലറ്റ് പറഞ്ഞു അപ്പോൾ ഫ്രാൻസിസ് ഷീഫർ പറഞ്ഞു എനിക്ക് വിശദീകരിക്കാനാവോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ആ നിശ്ചലമായ വിമാനത്തിൻ്റെ എഞ്ചിൻ വീണ്ടും പ്രവർത്തിക്കുവാനൊക്കെ വണ്ണം ഇടപെട്ടത് ദൈവമാണതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അതിന് ഉത്തരമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവൻ ഇന്ന് രക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി അതേ പ്രിയമുള്ളവരെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് വിശ്വാസത്തോടു കൂടി നമ്മൾ കഴിക്കുന്നതായ പ്രാർത്ഥന ദൈവം തീർച്ചയായിട്ടും കേൾക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുകയും ചെയ്യും ഇടപെടാതെ പ്രാർത്ഥിപ്പൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത് എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സ്ത്രോത്രത്തോടുകൂടെ അപേക്ഷിക്കുകയാണ് നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കരണീയമായിട്ടുള്ളത് നാം സ്വതവേ അശക്തരും ബലഹീനരുമാണ് എന്നാൽ നിരന്തരമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കുകയും അവരുടെ പരിശുദ്ധാത്മാവിനൂടെ നമ്മെ വിലപ്പെടുത്തുകയും പരീക്ഷകളെയും പ്രതികൂലങ്ങളെയും പ്രതിബന്ധങ്ങളെയും വൈഷമ്യങ്ങളെയൊക്കെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുകയും ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാക്കും കൂടെ വായിച്ച് ഞാൻ ഉപസംഹരിക്കുവാൻ തൊക്കെ എണ്ണം ആഗ്രഹിക്കുകയാണ് ഉന്നിയോഹന്നാൻ അഞ്ചാം അധ്യായം ഉന്നിയോഹന്നാൻ അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് അവനോടുള്ള ധൈര്യമാകുന്നു നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണോ പ്രാർത്ഥന നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ഈ പറഞ്ഞ തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ്റെ ഇഷ്ടപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം ദൈവസന്നിധി അപേക്ഷകൾ കഴിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു അറ്റ് ഈസ് ദ കോൺഫിഡൻസ് ദറ്റ് വി ഹാവ് ഇൻ ഹിം നാം അവൻ്റെ ഇഷ്ടപ്രകാരം യാചിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അത് നമ്മുടെ ധൈര്യമാണ് നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു നാം പ്രാർത്ഥനയിൽ അപേക്ഷകൾ കഴിക്കുമ്പോൾ ആ അപേക്ഷ ലഭിച്ചു എന്നുള്ള കൂടെ ആ ഉറപ്പോടും ആ കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ദൈവം ഉത്തരം നൽകും ദൈവമക്കളെ അവൻ ഒരു നാളും കൈവിടുകയില്ല നഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിച്ച ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും രമ്യാവിൻ്റെ പ്രവചനം മുപ്പത്തി മൂന്നാമത്തെയ മൂന്നാമത്തെ വാക്കി പറയുമ്പോൾ നീ എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നാൽ ഞാൻ നിനക്ക് ഉത്തരമരുളും നീ എന്തപേക്ഷിച്ചാലും നിൻ്റെ എന്ത് പ്രശ്നങ്ങൾ എൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാലും അതിന് ഞാൻ നിനക്ക് ഉത്തരം നൽകും നിന്നെ അപകടത്തിൽ നിന്ന് ആപത്തിൽ നിന്ന് വിടുവിക്കും നിന്റെ സകല രോഗങ്ങളും ഞാൻ സൗഖ്യമാക്കും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും നി നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നുള്ള വലിയേറിയ വാഗ്ദത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന നിലയിൽ അന്ത്യകാലത്ത് ജീവിക്കുന്നതായ ദൈവമക്കളെന്ന നിലയിൽ നമ്മൾ നേരിടുന്നതായ എല്ലാ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും വിഷമതകളെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിനറിയാം ദൈവത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല എന്നാൽ നാം അപേക്ഷിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് നാം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക ഒരു സുഹൃത്തിനോടൊന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗസ്ഥനായ പിതാവുമായിട്ട് തുറക്കുക അവനോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം നമ്മുടെ ആവശ്യങ്ങൾ പറയാം അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ കേൾക്കുകയും ദൈവത്തിൽ ജനത്തെ അതിശയകരമായിട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ അനുഭവപ്രയാണത്തിൽ അവർക്ക് നേരിട്ടതായ പ്രശ്നങ്ങളിൽ അതുപോലെ ശത്രുക്കൾ ആക്രമിക്കുക ആക്രമിക്കുവാൻ വന്നപ്പോൾ അവരെ നേരിടുവാൻ കോണം കഴിയാതെ വന്നപ്പോൾ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ദൈവം അവരെ അതിശയകരമായിട്ട് വിടിപ്പിച്ചു ദൈവ അത്ഭുതം പ്രവർത്തിച്ച് അവരെ അതിശയകരമായി നടത്തി നമ്മുടെ ജീവിതത്തിലും ദൈവം അതിശയകരമായി നമ്മെ നടത്തും എന്നുള്ള വലിയേറിയ വാഗ്ദത്വം നമുക്കുണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവവുമായിട്ട് നിരന്തരമായിട്ട് നമുക്ക് സംസർഗം ചെയ്യാം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ് പ്രാർത്ഥന വാസ്തവത്തിൽ ആത്മീയമായ ഒരു ശ്വാസോച്ഛ്വാസമാണ് എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നിലയ്ക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ആത്മീയമായ ജീവനും നിലയ്ക്കും അതുകൊണ്ട് ആത്മീയമായ ജീവൻ നിലനിർത്തുവാൻ നിരന്തരമായ പ്രാർത്ഥന ദൈവമക്കളായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെ നിരന്തരമായ പ്രാർത്ഥന അനുഭവത്തിലൂടെ അതമ്യമായ ശക്തി പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പ്രശുദ്ധാത്മാവം സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ നിങ്ങളെ കേൾപ്പിച്ച തിരുവേദനത്തിനായി നന്ദി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നത് എന്ന് തിരുവേദത്തിലൂടെ അടിയങ്ങളെ ഓർപ്പിച്ച അവിടുത്തെ ആ വലിയ കൃപയ്ക്കായി അതിവിടെ സ്തോത്രം ചെയ്യുന്നു അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനാനുഭവമുള്ളവരായി നിരന്തരമായി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയും അനുഗ്രഹവും പ്രാപ്യപ്പാൻ തൊക്കെ വണ്ണം അടിയങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണം ഈ ദൂത് കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണം അടിയങ്ങളെ ജീവിതത്തിൽ അവിടുന്ന് അടിയങ്ങളെ നാഥനും വഴികാട്ടിയും കോട്ടയും ശൈലവുമായി അഴിങ്ങളെ വഴി നിർത്തുമാറാകണം നിങ്ങൾ പ്രാർത്ഥന കേട്ടതിനായതിനൊരു നാമത്തിൻ്റെ സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിനപേക്ഷിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ ആമേ